ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ശ്രം കാർഡിലെ തെറ്റ് തിരുത്താനും എങ്ങനെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇതുകൂടാതെ ഈ ശ്രം കാർഡിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ടുകളും ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ശ്രം കാർഡ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ കാണണമെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക ആ വീഡിയോ പോസ്റ്റ് ചെയ്തുമ്പോൾ അതിന് താഴെയായി കുറേ കമൻറ്റുകളിലൂടെ കുറേ ഡൗട്ടുകൾ ചോദിച്ചിരുന്നു അതിനും കൂടി ഒരു റീപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു വട്ടം നമ്മൾ ഓൾറെഡി ഈ ശ്രം കാർഡ് രജിസ്റ്റർ ചെയ്താൽ വീണ്ടും നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് വീണ്ടും ഇതിൽ ലോഗിൻ ചെയ്യേണ്ടതുണ്ട് അതിന് നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്തതുപോലെ തന്നെ സെൽഫ് രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് അതിൻ്റെ മുകളിലായി കാണുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഓൾറെഡി രജിസ്റ്റേർഡ് എന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാം അതിൽ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ രണ്ട് ഓപ്ഷൻസ് കാണാം അപ്ഡേറ്റ് പ്രൊഫൈൽ അതുപോലെ തന്നെ ഡൗൺലോഡ് യു എ എൻ കാർഡ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ഡൗട്ടുകൾ ചോദിച്ചിരുന്നു ഒരു വട്ടം നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ മറന്നു പിന്നെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ വിട്ടുപോയവർക്കാണ് ഈ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന ഓപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് യു എ എൻ കാർഡ് എന്ന ഓപ്ഷനിലൂടെ നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യു എ എൻ കാർഡ് അതായത് നിങ്ങളുടെ ഈ ശ്രമ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി ഓൾറെഡി രജിസ്റ്റർ എന്ന ഭാഗത്ത് അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് കൊടുക്കുക തുടർന്ന് നിങ്ങളുടെ ആധാർ മൊബൈലുമായുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക തുടർന്ന് കൂടി എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് ഒ ടി പി എന്നത് സെലക്ട് ചെയ്യുക ചില ടൈമുകളിൽ ആധാറിൻ്റെ സൈറ്റ് വളരെ സ്ലോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ ശ്രമ കാർഡ് ആധാർ സൈറ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് അത് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചില സാങ്കേതിക തകരാറുകൾ ഇവിടെ വരാറുണ്ട് അപ്പോൾ എല്ലാ ടൈമിലും ഈ സൈറ്റ് നമുക്ക് കിട്ടണമെന്നില്ല ആധാറിൻ്റെ സൈറ്റ് ഡൗൺ ആണെങ്കിൽ ഈ മൊബൈലിലേക്ക് ഈ ഒ ടി പി വരുന്നതൊക്കെ വളരെ സ്ലോ ആയിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ടൈം കഴിഞ്ഞുകൊണ്ട് വീണ്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഇവിടെ ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിങ്ങൾ ആധാർ നമ്പർ കൃത്യമായി എൻ്റർ ചെയ്യേണ്ടതുണ്ട് തുടർന്ന് താഴെ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ പ്രിങ്കർ പ്രിൻറ്റ് ഒ ടി പി തുടങ്ങിയ മൂന്ന് ഓപ്ഷൻസ് അവിടെ ഉണ്ട് ഇതിൽ നിങ്ങൾ ഒ ടി പി ആണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ആധാർ കാർഡ് നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് ഈ ഒ ടി പി വരിക ആ വരുന്ന ഒ ടി പി കൃത്യമായി ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഇവിടെ വാലിഡേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ആധാറിലെ ഡീറ്റെയിൽസ് ഇവിടെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം നിങ്ങൾ ആധാറിൽ കൊടുത്തുള്ള പോലെ തന്നെയായിരിക്കും കൃത്യമായി ഇതിൽ വരിക കാരണം ആധാറുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ശ്രം കാർഡ് നമ്മൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് തുടർന്ന് അപ്ഡേറ്റ് കെ വൈ സി ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം അപ്ഡേറ്റ് പ്രൊഫൈലും ഡൗൺലോഡ് യു എ എൻ കാർഡുമെന്നും നിങ്ങൾക്ക് നമുക്ക് അവിടെ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് ആണ് വേണ്ടത് അപ്ഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് നീണ്ട ഒരു ലിസ്റ്റ് തന്നെ അവിടെ കാണാം ഇതിൽ പേഴ്സണൽ ഇൻഫർമേഷൻ അഡ്രസ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻകം ഒക്യുപ്പേഷൻ ആൻഡ് സ്കിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ തുടങ്ങിയ നിങ്ങൾ ഏത് ഇതിലാണ് നിങ്ങൾക്ക് എഡിറ്റ് വരുത്തേണ്ടതെങ്കിൽ അതെല്ലാം അതിന് ക്ലിക്ക് ചെയ്തുകൊണ്ട് വരുന്ന ഓപ്ഷനിൽ യെസ് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഭാഗം ഓപ്പൺ ചെയ്ത് വരുന്നതാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ തിരുത്താവുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ കുറേ ഡൗട്ടുകൾ കണ്ടത് ഒക്യുപേഷൻ ആൻഡ് സ്കിൽസ് എന്ന ഇതിലാണ് അപ്പോൾ നിങ്ങൾ തെറ്റായിട്ടാണ് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏത് ഭാഗത്താണോ തെറ്റ് വരുത്തിയെങ്കിൽ അത് തിരുത്തണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ് തെറ്റുകൾ തിരുത്താവുന്നതാണ് തുടർന്ന് അത് അപ്ഡേറ്റ് എന്നുള്ളൊരു ഭാഗം കാണാം അവിടെ അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ പുതിയ ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങൾക്ക് കാണുക തുടർന്ന് പ്രിവ്യൂ പ്രൊഫൈൽ പ്രൊഫൈലിന്ന് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഡീറ്റെയിൽസ് മാറ്റം വന്ന ഡീറ്റെയിൽസ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ശ്രം കാർഡിലെ തെറ്റിതിരുത്താനും നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ ഇതുപോലെയുള്ള ഓൺലൈൻ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാവുന്നതാണ്